മോളെ, നമ്മുടെ നന്ദിനി പശുവിന്റെ പാല് വിറ്റ കാശ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടി. ഞാനൊന്നും നോക്കിയില്ലടി, നിനക്കൊരു മാല അങ്ങ് വാങ്ങിച്ച്. ഇത് ഞാൻ ഇവിടെ വെച്ച് മോളെ, പിന്നൊരു കാര്യം, നമ്മുടെ നന്ദിനി പശുവിന് ഞാൻ കൊടുക്കാൻ പോവാടി. എനിക്ക് നോക്കാൻ മേലാത്തോണ്ട. മിക്കവാറും ഇവനെ ഞാൻ കൊടുക്കേണ്ടി വരുവാടി. കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല. നിനക്ക് ആ ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്ത് ഈ മാല കൊണ്ടുപോയി പണയം വെച്ച് കാശെടുക്ക്. അത് വേണ്ട, നിങ്ങളുടെ അച്ഛൻ വഴക്ക് പറയത്തില്ലേ. അതൊന്നും കുഴപ്പമില്ല, നിന്റെ കാര്യം നടക്കട്ടെ. കൈ വെച്ചോ. ചേടാ, അടച്ചേക്ക് വന്നല്ലോ കടം, ഇപ്പം തുറക്കാനാ ഇനി ഇത്. പാരമ്പര്യമായിട്ടുള്ള തൊഴിലായി പോയി, ഇല്ലെങ്കിൽ മോഷണം നിർത്തി വല്ല പണിക്ക് ഞാൻ പോയേനെ. അയ്യോ അയ്യോ അയ്യോ, എന്റെ ദൈവമേ, കാലിനെന്തൊരു ഓട്ടവാ. അയ്യോ, അവനെന്തേ നിക്കുന്നേ? എടാ ശിവാനന്ദ രാമ, ഇങ്ങോട്ട് ഓടി വേണം, അതുകൊണ്ടല്ല അവൻ നിക്കുന്നടാ. അയ്യോ, ഈ കാലിൽ ഇവിടെ എടാ ശിവാനന്ദ രാമ, അവൻ വീണ്ടും ഓടിയടാ. ഇങ്ങനെ ഓടാനാണെങ്കിൽ വൈകുന്നേരം വരെ ഓടിക്കൊണ്ടിരിക്കത്തേയുള്ളു. അയ്യോ, വേറെന്തെങ്കിലും ഐഡിയ നോക്കണം. ഏ, ഇതാ പറയാ, ആ ഡ്രസ് മാറാം. യെസ്, ഇത് പോക്കറ്റിൽ കിടക്കട്ടെ. കഷ്ടപ്പെട്ട് ഓടിച്ചത് വെറുതെ ആയോ? പുല്ല് ഇന്നത്തെ ദിവസം വെറുതെ വേസ്റ്റായി. ഛേ, ഇനി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണം? അതിനെന്തോ ഒരു വഴി. ആ, ഈ ഷർട്ടും കൂടെ അങ്ങ് മാറ്റാം. ആഹാ, നിന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ലടാ പൊന്നു മോനെ, എന്റെ നിന്ന് കളഞ്ഞു പോയി. നിനക്ക് സംശയം, നീ എന്നെ പറ്റിക്കോ. ഈ മാല ഞാൻ എടുക്കും, നോക്കിക്കോ, ഞാൻ എടുക്കും, ഞാൻ ഇടെടുക്കും. ഇടാന്ന് കാണിച്ച്, ഇടാ, ഇതിപ്പോ ഇവിടുന്ന് കിട്ടിയിടാ. ഇടാ, അതുകൊണ്ട് അതുണ്ടോ? ഐസ്ക്രീം, ഐസ്ക്രീം, ഐസ്ക്രീം. അയ്യോ മാല. പട്ടിപ്പരമോണ്ണ, അല്ല പട്ടി പോന്ന് പരമോണ്ണ, വിഷ്ണു. അങ്ങനെ നമ്മുടെ അതിനകത്ത് ആരും ഇല്ലല്ലോ അണ്ണാ. ഇത് ബിഗ് ബോസിലെ കാര്യം പറഞ്ഞു. ബിഗ് ബോസ് കണ്ട കണ്ട കണച്ചാൽ കണ്ടിട്ട് ഇവിടെ ഒന്ന് ഛർദ്ദിക്കും. ഒന്ന് പോയാടാ, ഒന്ന് എനിക്ക് പോച്ച പറിക്കാൻ സമയമില്ല. അപ്പഴാ അവന്റെ ബിഗ് ബോസ് അണ്ണ ഇങ്ങോട്ട് മാറി, ഞാൻ പറിച്ചു തരാം. അണ്ണ ശ്രദ്ധിച്ചാ മതി. പറയുന്നേ,
അണ്ണ ഈ കളിയുണ്ടല്ലോ, ഇനി മിക്കവാറും കൊഴുക്കും. കാരണേ മാരാരും വിഷ്ണു ഉടക്കിയാൽ അതൊരു വിഷയവ. പാവം ഷിജുണ്ണ എന്തൊരു കരച്ചിലായിരുന്നു. പറിച്ചോണ്ട് കരാ, പറിച്ചോണ്ട് കരാ. ആ എന്തൊരു കരച്ചിലായിരുന്നു അറിയാവണ്ണന്. ഐക്യത്തില്ലണ്ണ ഇവിടെ ആളോ. ഒരു കാര്യം ചെയ്യാം, മാല ഇവിടെ കാണും ഒളിപ്പിക്കാം, പിന്നെ വന്ന് എടുക്കാം. അണ്ണ അങ്ങനെ ഭയങ്കര സംഭവ ബഹുനം പറഞ്ഞ അണ്ണ ആ എപ്പിസോഡ്. ഓ കണ്ടിട്ടു ഇവിടുത്തെ പോച്ച് തീർന്നു, അപ്പുറത്തോട്ട് മാറി പറിക്കാം. അവിടെ വെച്ച് എപ്പിസോഡ് 40 പറയാം. ആ അണ്ണ ആ എപ്പിസോഡിലുണ്ടല്ലോ മാരാരാ സ്കോർ ചെയ്ത് ഭയങ്കര പ്ലാൻ ആയിരുന്നു. അത് കഴിഞ്ഞുള്ള അടുത്ത എപ്പിസോഡ് ഉണ്ടല്ലോ അണ്ണ, അത് കഴിഞ്ഞുള്ളതിനകത്ത് ആ ബിഗ് ബോസ് ഒരു ടാസ്ക്. അയ്യോ അങ്ങനെ വന്നുണ്ടല്ലോ അണ്ണ, ഒരു വീക്കിലി ടാസ്ക് കൊടുത്ത്. അതിനകത്തുണ്ടല്ലോ മിഥുൻ ആ സ്വർണ്ണക്കാലുണ്ടല്ലോ നൈസായിട്ട് എടുത്തങ്ങ് മാറ്റി. അങ്ങനെ ഭയങ്കര സംഭവ ബഹുലം ആയിരുന്നു അണ്ണാ. മതി കേട്ടോ. അവന്റെ അമ്മൂമ്മയുടെ ബിഗ് ബോസ് പോടായിരുന്നു. നടി മോളെ കഴിക്ക്, നല്ലപോലെ കഴിക്കടി, കഴിക്കുക അങ്ങോട്ട്, കഴിക്കടി കഴിക്കടി അങ്ങോട്ട്. എന്താ കഴിക്കാത്ത? മോള് കഴിക്കടി. അതെ ആ നന്ദിനി പശുവിനെ വാങ്ങാനായിട്ടായിരുന്നു. അവൾ ആ തൊഴുത്തിലുണ്ട്. അതെ ഏട്ടാ, അവിടെ മൊത്തം ചാണോ, നിങ്ങളെ ഒന്ന് വൃത്തിയാക്കി തരാൻ പറ്റുമോ? ഞങ്ങൾക്ക് അതിനെ കൊണ്ടുപോകാനായിട്ടായിരുന്നു. ഇവിടെ മൊത്തം ചാണകം. നന്ദിനി മോളെ, മോളെ ഡി എന്താ? നമ്മടെ കളഞ്ഞു പോയ മാല കിട്ടിയടി. എങ്ങനെ? നന്ദിനി കൊണ്ടെത്തന്ന്. നന്ദിനി ഞാൻ കൊടുക്കുന്നില്ലടി. അതാച്ചാ നല്ലത്. ആ